ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാറിന്റെ പത്തനംതിട്ട അടൂർ മണ്ഡലത്തിലെ കൊടുമൺ EMS ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി. ചടങ്ങിൽ അധ്യക്ഷനായ ഡെപ്യൂട്ടി സ്പീക്കർ ആദ്യം സ്റ്റേഡിയത്തിലെത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വേദിയിലേക്ക്. അധ്യക്ഷ പ്രസംഗം ചിറ്റയം നടത്തുമ്പോഴും വേദിയിൽ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും ഓഫീസ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിക്കേണ്ട മന്ത്രി വീണ ജോർജും ചടങ്ങിനെത്തിയിരുന്നില്ല. ചിറ്റയത്തിന്റെ അധ്യക്ഷ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ മന്ത്രിമാരായ വീണ ജോർജും അബ്ദുറഹ്മാനും എത്തി. വേദിയിലേക്ക് നേരിട്ട് വരാതെ ഇരുവരും സ്റ്റേഡിയത്തിലേക്ക് വെച്ചു പിടിച്ചു. കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർക്കൊപ്പം കൂടി. മന്ത്രിമാർ ഗോൾ പോസ്റ്റിലേക്ക് പന്തടിക്കണമെന്നായി കായിക താരങ്ങൾ. എന്നാൽ ഒരു കൈ നോക്കാമെന്നായി മന്ത്രിമാർ. ഗോളടിച്ച ശേഷം മന്ത്രി വീണ ജോർജ് ആഹ്ലാദ പ്രകടനവും നടത്തി. പിന്നീടാണ് മന്ത്രിമാർ വേദിയിലേക്ക് എത്തിയത്. മന്ത്രി വീണ ജോർജും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും അടുത്തടുത്ത കസേരകളിലാണ് ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം ഒരക്ഷരം ഉരിയാടിയില്ല. ഡെപ്യൂട്ടി സ്പീക്കർ വെള്ളം കുടിച്ചും മന്ത്രി വീണ ജോർജ് പരിപാടിയുടെ ബ്രോഷർ വായിച്ചും സമയം നീക്കി. നിലവിളക്ക് കൊളുത്താൻ നേരം തനിക്ക് മുമ്പേ മന്ത്രി വീണ ജോർജ് നിലവിളക്ക് കൊളുത്തട്ടെ എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ മണ്ഡലം വികസനത്തിന് ഉത്തമ ഉദാഹരണമാണെന്നും EMS സ്റ്റേഡിയം നിരവധി അന്താരാഷ്ട്ര കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സഹായകരമാകട്ടെ എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വികസനമുള്ള ഒരു പ്രദേശമാണ് ഇന്ന് കൊടുമൺ എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇവിടേക്ക് കേരളം വരും, ഇവിടെ കായിക പ്രേമികൾ വരും, ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ മുന്നേറ്റമുണ്ടാകും. നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ EMS സ്പോർട്സ് അക്കാദമിയിലെ കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അവർ, ഈ കുഞ്ഞുങ്ങൾ നാളെ നമ്മൾ കാണും അന്തർദേശീയ മീറ്റുകളിൽ ഇവർ പങ്കെടുക്കുന്നത്. അതാവണം നമ്മുടെ സ്വപ്നം. സ്റ്റേഡിയം പരിപാലിക്കുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അതല്ലെങ്കിൽ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള മെയിന്റനൻസ് ചെയ്യുന്നു. എല്ലാ മാസങ്ങളിലും വന്ന് അവര് പുല്ല് പിന്നെ ചെത്തുക, അതോടൊപ്പം തന്നെ നനക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. എല്ലാ തലങ്ങളും നമുക്ക് ഇത് സംരക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് ടറഫ് ളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി മെയിന്റനൻസ് ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാവും. ആ കാര്യത്തിൽ മുന്തിയ പരിഗണന നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് EMS സ്റ്റേഡിയം ഈ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മന്ത്രി വീണ ജോർജ് കായിക താരങ്ങളെ ആദരിച്ചു. 2016-17 ബജറ്റിൽ പ്രഖ്യാപിച്ച കൊടുമൺ EMS സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 10.5 കോടി രൂപ വിനിയോഗിച്ചാണ് പൂർത്തീകരിച്ചത്. സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ഉൾപ്പെടെ എല്ലാം സ്റ്റേഡിയത്തിൽ സജ്ജമാണ്. പത്തനംതിട്ട കൊടുമൺ EMS ഇന്റർനാഷണൽ സ്റ്റേഡിയം നാടിനെ സമർപ്പിക്കുന്ന ചടങ്ങാണ് നടന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും മന്ത്രി വീണ ജോർജും വേദി പങ്കിട്ടു. ക്യാമറമാൻ അജി കൊടുമണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.